AI ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചേക്കും. ഇടപാട് സംബന്ധിച്ച റിപ്പോർട്ട് കെൽട്രോൺ വ്യവസായ വകുപ്പിന് കൈമാറി. AI ക്യാമറ വിവാദത്തിൽ പ്രതിപക്ഷം ഇതിനകം നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം പ്രതികരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളും ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞ മറുപടി വിശദീകരണം സർക്കാർ നൽകുമെന്നുള്ളതാണ്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ള വാർത്തകൾ ലഭ്യമാകുന്നു. RB സനൂപ വിശദാംശങ്ങൾ നൽകും. സനൂപ്, വലിയ ദുരൂഹതയുടെ പുകമറക്കുള്ളിലാണ് ഈ പദ്ധതി എന്ന് ഇതിനകം പ്രതിപക്ഷം ആരോപണം ഉയർത്തിക്കഴിഞ്ഞു. ആ നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമോ? സൈഫുദ്ദീൻ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മൗനം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പ്രതിപക്ഷം ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മൗനവ്രതം വെടിയണം, ഇത് ഈ ദുരൂഹത സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇന്നലെ KPCC അധ്യക്ഷൻ K.സുധാകരനും ഉന്നയിച്ചത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഇടപാട് സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നേരിട്ട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. ഇന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇടപാട് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് കെൽട്രോൺ ഇന്നലെ വ്യവസായ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വ്യവസായ വകുപ്പ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഈ AI ക്യാമറയിൽ ഉണ്ടായിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടേക്കും. കാരണം ഈ പല നിയമലംഘനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സർക്കാരിന്റെ തന്നെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കാരണം ധനകാര്യ വകുപ്പിന്റെ അറിവ് പോലും ഇല്ലാതെയാണ് ഉപകാര അടക്കം കെൽട്രോൺ നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ദിവസം കഴിയും തോറും പുതിയ രേഖകളടക്കം പ്രതിപക്ഷവും പുറത്തുവിടുന്നുണ്ട്. 6 സ്വകാര്യ കമ്പനികൾക്ക് ഇത്തരത്തിൽ കരാർ നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. വെറും കെൽട്രോണിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് നടത്തിയ ഈ ഒരു പദ്ധതിയുടെ മുഴുവൻ വിശദ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം. ഇതിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നത്. നാളെ ഇപ്പോൾ UDF ചേർന്ന് സർക്കാരിനെതിരായിട്ടുള്ള സമര പരിപാടികളൊക്കെ ആസൂത്രം നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നുള്ള സൂചന ഇപ്പോൾ പുറത്തുവരുന്നു. എന്തായാലും AI ക്യാമറ വിവാദം അത് സർക്കാർ ഉദ്ദേശിച്ച രീതിയിലേക്കാളും വലിയ രീതിയിലേക്ക് ഇത് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഇപ്പോൾ സർക്കാരിനെ കൂടി ആവശ്യമാണ്. ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം പറഞ്ഞിരുന്നു. കാരണം സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണവും അതുപോലെ തന്നെ കാര്യങ്ങളും വിശദീകരിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് AI ക്യാമറ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ, സനൂപ, ഈ മറുപടി, അതായത് ഇക്കാര്യത്തിൽ സർക്കാർ മൗനം തുടരുന്നിടത്തോളം സർക്കാർ ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറക്കാനുണ്ട് എന്നുള്ള ആരോപണത്തിന് പ്രസക്തിയേറുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ നിലയ്ക്ക് കൂടിയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാൻ പോകുന്നതും. അപ്പോൾ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയ രമേശ് ചെന്നിത്തലയും പിന്നീട് VD സതീശനും മുഖ്യ ഉയർത്തിയ നിരവധി ആരോപണങ്ങൾ, മാർക്കറ്റിൽ അവൈലബിളായ വിലയ്ക്കും എത്രയോ ഇരട്ടി തുകയ്ക്ക് ക്യാമറ മേടിച്ചതിലുൾപ്പെടെയുള്ള അപാകതകളിലൊക്കെ എന്ത് കാര്യങ്ങൾ വിശദീകരിച്ചായിരിക്കും പ്രതിരോധം തീർക്കുക? എന്ത് ഗ്രൗണ്ടാണ് അതിന് സർക്കാരിന് മുന്നിൽ ഉള്ളത്? സൈഫുദ്ദീൻ, കാരണം ഈ പദ്ധതി ആദ്യം ലക്ഷ്യം വെച്ചിരുന്നത് 82 കോടി രൂപയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നീടാണ് 235 കോടി രൂപ വരെ എത്തുമെന്നുള്ള ഒരു എസ്റ്റിമേറ്റ് കെൽട്രോൺ തന്നെ നൽകിയത്. പക്ഷെ അത് ഈ പറയുന്ന 5 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്രത്തോളം തുകയൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. കാരണം 3 തവണയായിട്ടാണ് ഈ പദ്ധതിയുടെ തുക ഉയർത്തിയത്. 82 കോടി 180 കോടി, അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായിട്ട് 232 കോടി രൂപയിൽ എത്തുന്നത്. അതടക്കം ഈ SRIT എന്ന കമ്പനിക്ക് എങ്ങനെ ഉപകരാർ നൽകി, SRIT മറ്റ് പ്രൊസീഡിയം അടക്കമുള്ള കമ്പനികൾക്ക് എങ്ങനെ ഉപകരാർ നൽകി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും സർക്കാർ നിൽക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ മാർക്കറ്റ് വിലയേക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ 3-4 ഇരട്ടി തുകയ്ക്കാണ് ക്യാമറ സെറ്റ് വാങ്ങിയതെന്നുള്ള ഒരു വിവരം നമ്മൾ നേരത്തെ തന്നെ പുറത്തു കൊണ്ടുവരുന്നത്. കാരണം 937,000 രൂപയ്ക്കാണ് ഇപ്പോൾ ഒരു AI ക്യാമറയുടെ മുഴുവൻ സംവിധാനങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും തുക ഈ പറയുന്ന ക്യാമറയ്ക്കും ക്യാമറയുടെ സംവിധാനങ്ങൾക്കും ഇല്ല എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി ഇത്രയും ഉയർന്ന തുകയ്ക്ക് ഈ ക്യാമറകൾ വാങ്ങി, ഇതിൽ ദുരൂഹതയുണ്ടോ
ഈ ഇടപാടുകൾ കരാറുകാർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അഴിമതി പണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതായത് കമ്മീഷൻ ഇനത്തിൽ ആർക്കൊക്കെ പണം കൈമാറി എന്നുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷണം വേണമെന്നൊക്കെ ഉള്ള ഒരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ ഒരു പ്രതിരോധം തീർക്കേണ്ടത് സർക്കാരിന്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഇടപാട് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ദുരൂഹതയും നീക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളും.